ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, ത്രിപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ പുത്തൂരിൽ വീണ്ടും വ്യാജമദ്യം പിടികൂടി. പുത്തൂർ തുളിയൻചിറയിലെ പൊന്തക്കാട്ടിൽ ഒളിപ്പിച്ചു വെച്ച 30 ലിറ്റർ വാട്ട് ചാരായമാണ് തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടിയത്. തൃശൂർ പഴയന്നൂരിൽ വടിവാളുമായി എത്തിയ യുവാക്കൾ ജർമ്മൻ ഷെപ്പേർഡ് നായ്ക്കളെ അഴിച്ചുവിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ബാർ ഹോട്ടൽ അടിച്ചു തകർത്തു. കവി കുഞ്ഞുണ്ണി മാഷിന്റെ സ്മാരകം സമർപ്പിക്കുന്നതിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളും പൂർത്തിയായി. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ പുത്തൂരിൽ വീണ്ടും വ്യാജമദ്യം പിടികൂടി. പുത്തൂർ തുളിയൻചിറയിലെ പൊന്തക്കാട്ടിൽ ഒളിപ്പിച്ചു വെച്ച 30 ലിറ്റർ വാറ്റ് ചാരായമാണ് തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടിയത്. 3 ദിവസം മുൻപ് ഇതേ പ്രദേശത്തെ പുത്തൂർ പാടത്തു നിന്നും 400 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും ചാരായവും തൃശൂർ എക്സൈസ് റേഞ്ച് പാർട്ടി പിടികൂടിയിരുന്നു. ഡ്രൈഡേയുടെ ഭാഗമായി തൃശൂർ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ സനുവിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ റെയ്ഡിനിടയിലാണ് ചാരായം പിടികൂടിയത്. തൃശൂർ എക്സൈസ് റേഞ്ചിലെ പ്രിവന്റീവ് ഓഫീസർ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത്. സിവിൽ എക്സൈസ് ഓഫീസർമാരായ കൃഷ്ണപ്രസാദ്, ടി ആർ സുനിൽ, മനോജ് കുമാർ, ഷാജു എന്നിവരും റെയ്ഡ് സംഘത്തിലുണ്ടായിരുന്നു. പ്രതികളെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ് അറിയിച്ചു. തൃശൂർ പഴയന്നൂരിൽ വടിവാളുമായി എത്തിയ യുവാക്കൾ ജർമ്മൻ ഷെപ്പേർഡ് നായ്ക്കളെ അഴിച്ചുവിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ബാർ ഹോട്ടൽ അടിച്ചു തകർത്തു. ബിൽ തുക നൽകാനില്ലാത്ത യുവാക്കളിൽ നിന്ന് പരിചാരകൻ മൊബൈൽ ഫോൺ പിടിച്ചുവാങ്ങിയതാണ് പ്രകോപനമായത്. തൃശൂർ പഴയന്നൂർ രാജ് റിജൻസി ഹോട്ടലിലായിരുന്നു സംഭവം. രാത്രി 9 വരെ യുവാക്കൾ ബാറിലിരുന്നു മദ്യപിച്ചതായി ജീവനക്കാർ പറയുന്നു. ബിൽ തുകയായ 950 രൂപ ആവശ്യപ്പെട്ടപ്പോൾ പണമില്ലെന്നു പറഞ്ഞതിനാൽ യുവാക്കളുടെ മൊബൈൽ ഫോൺ പരിചാരകൻ പിടിച്ചുവച്ചു. ഇതോടെ ഉന്തും തള്ളുമുണ്ടായി. ഭീഷണി മുഴക്കി യുവാക്കൾ സ്ഥലം വിടുകയും ചെയ്തു. 10:30 തിരിച്ചെത്തിയ യുവാക്കൾ ഷർട്ട് ധരിക്കാതെ കയ്യിൽ വടിവാളുമായി നായ്ക്കളെയും കൊണ്ടായിരുന്നു വരവ്. ലോക്കൽ ബാറിനുള്ളിൽ കയറിയ ശേഷം നായ്ക്കളെ അഴിച്ചുവിട്ടു. ഇവ കുരച്ചുചാടി പാഞ്ഞതോടെ മദ്യപിക്കാനെത്തിയവരും ജീവനക്കാരും ജീവനും കൊണ്ടോടി. ജീവനക്കാരെ വലിച്ചു നിലത്തിടുകയും കണ്ണിൽ കണ്ടതെല്ലാം വടിവാൾ ഉപയോഗിച്ച് വെട്ടി നശിപ്പിക്കുകയും ചെയ്തു. ബാറിൽ നിന്ന് റെസ്റ്റോറന്റിലേക്ക് നീങ്ങിയ ഇവർ മുൻപിലെ വലിയ ഗ്ലാസ് വാതിൽ വടിവാൾ കൊണ്ട് തകർത്തു. ഹോട്ടൽ മാനേജർ മുകളിലെ നിലയിൽ കയറി രക്ഷപ്പെട്ടു. പോലീസ് എത്തിയെങ്കിലും ഇവരെ കണ്ടെത്താനായില്ല. ഹോട്ടലിലെ പാചകക്കാരനായ ഒഡീഷ സ്വദേശിക്ക് കയ്യിൽ വടിവാൾ കൊണ്ട് പരിക്കേറ്റിട്ടുണ്ട്. പരിചാരകൻ കൃഷ്ണൻകുട്ടി, സെക്യൂരിറ്റി ജീവനക്കാരൻ രാധാകൃഷ്ണൻ എന്നിവർക്കും പരിക്കുണ്ട്. വെള്ളപ്പാറയിൽ നായ്ക്കളെ പരിശീലിപ്പിക്കാൻ എത്തിയവരാണ് ആക്രമികളെന്ന് വിവരമുണ്ട്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയെന്ന് പോലീസ് അറിയിച്ചു. കവി കുഞ്ഞുണ്ണി മാഷിന്റെ സ്മാരകം സമർപ്പിക്കുന്നതിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളും പൂർത്തിയായി. നാളെ രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ കുഞ്ഞുണ്ണി മാഷിന്റെ സ്മാരകം സാംസ്കാരിക കേരളത്തിന് സമർപ്പിക്കും. ഇരുനില കെട്ടിടമായി നിർമ്മിച്ച സ്മാരകത്തിന് മുൻപിൽ സ്ഥാപിച്ച കുഞ്ഞുണ്ണി മാഷിന്റെ പ്രതിമയുടെ അനാച്ഛാദനവും മുഖ്യമന്ത്രി നിർവഹിക്കും. CPI ജില്ലാ സെക്രട്ടറി കെ വത്സരാജ് ഉൾപ്പെട്ട നിരവധി പ്രമുഖർ ഇതിനകം സ്മാരകം സന്ദർശിച്ചു. സാംസ്കാരിക മേഖലയിൽ വേറിട്ട വഴിയിലൂടെ സഞ്ചരിച്ച വ്യക്തിയായിരുന്നു കുഞ്ഞുണ്ണി മാഷെന്ന് അദ്ദേഹം പറഞ്ഞു. സ്മാരകം യാഥാർത്ഥ്യമായത് ഇടതു സർക്കാരും ഗീതാഗോപി MLA നടത്തിയ ശ്രമങ്ങളുടെ വിജയമാണ്. ലളിതമായ കവിതകളിലൂടെ കേരള ജനതയെ ചിന്തിപ്പിക്കുകയും അറിവ് പകരുകയുമായിരുന്നു കുഞ്ഞുണ്ണി മാഷെന്നും കെ വത്സരാജ് പറഞ്ഞു. നാട്ടിക വലപ്പാട് മേഖലകളിലെ മഹിളാ സംഘം പ്രവർത്തകർ സ്മാരകത്തിലെ ലൈബ്രറിയിലേക്ക് നൽകിയ പുസ്തകങ്ങൾ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ.കെ. തോമസ് ഏറ്റുവാങ്ങി. അതേസമയം മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് കണക്കിലെടുത്ത് സ്മാരക പരിസരത്തും സമ്മേളന പന്തലിലും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. വലപ്പാട് അതിയാരത്ത് തറവാട്ടിലെ മാഷുടെ ബന്ധുക്കൾ വിട്ടു നൽകിയ 5 സെന്റ് സ്ഥലത്താണ് സ്മാരകം നിർമ്മിച്ചത്. ദേശീയപാത 66 കുഴികളിൽപ്പെട്ട് അപകടങ്ങൾ പതിവായതോടെ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തികൾക്ക് തുടക്കമായി. ദേശീയപാതയിൽ കൊപ്രക്കളം മുതൽ തൃപ്രയാർ വരെയുള്ള ഭാഗത്താണ് കുഴികൾ അടച്ചു തുടങ്ങിയിട്ടുള്ളത്.
ചന്ദ്രാപ്പനി സെന്ററിന് വടക്കുഭാഗത്ത് ടൈൽസ് വിരിച്ച ഭാഗം കഴിയുന്നിടത്ത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് മാസങ്ങളായി. മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കുഴിയുള്ളതറിയാതെ നിരവധി ബൈക്ക് യാത്രികർ അപകടത്തിൽപ്പെട്ടിരുന്നു. നാട്ടുകാരുടെ നിരന്തരമായ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞയാഴ്ച താൽക്കാലികമായി കുഴികൾ അടച്ചിരുന്നു. എന്നാൽ മെറ്റലടർന്നു മാറി ഇവിടെ വീണ്ടും കുഴി രൂപപ്പെട്ടു തുടങ്ങി. ദേശീയപാതയിൽ കുഴികൾ നിറഞ്ഞ യാത്ര ദുരിതമായതോടെ തീരദേശ റോഡിനെയാണ് വാഹനയാത്രികർ ആശ്രയിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച മേഖലയിൽ വ്യത്യസ്ത പരിപാടികളിൽ പങ്കെടുക്കുന്നതിനാലാണ് ദ്രുതഗതിയിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഉടൻ ടാറിംഗ് തുടങ്ങുമെന്ന് ദേശീയപാത അധികൃതർ ഉറപ്പു നൽകിയിട്ടും അറ്റകുറ്റപ്പണികൾ നടത്തുക മാത്രമാണ് ചെയ്യുന്നത്. മോദി സർക്കാരിന്റെ ലക്ഷ്യബോധമില്ലാത്ത പരിഷ്കാരങ്ങൾ മൂലം രാജ്യം മുന്നോട്ടു പോകാൻ കഴിയാതെ തപ്പിത്തടയുന്ന സ്ഥിതിയിലാണെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ തകർന്നതായും CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. നാം ജീവിക്കുന്ന കേരളം ഉണ്ടായത് എന്ന് ഒരു നിമിഷം പോലും നമ്മൾ മറന്നുപോകാം. ആ വലിയ മനുഷ്യപ്രയത്നങ്ങളിലെല്ലാം ഒരുപാട് ഭാവനാപൂർണമായി പാടുപെട്ട പോരാടിയ നേതാക്കന്മാരുടെ ഒരു നീണ്ട നിരയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അവരെപ്പറ്റിയെല്ലാം എല്ലാ തലമുറകളിലും പെട്ട കമ്മ്യൂണിസ്റ്റുകാർ എന്നും ആവേശം ഉൾക്കൊള്ളുന്നുണ്ട്. ആ തലമുറയിലെ സഖാക്കളും അവരുടെ ജീവിതവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർക്കും ബന്ധുക്കൾക്കും മാത്രമല്ല നാടിനോടും ജനാധിപത്യ മൂല്യങ്ങളോടും സാമൂഹിക പുരോഗതിയോടും താല്പര്യമുള്ള എല്ലാ മനുഷ്യരും അവർ ഏത് പാർട്ടിക്കാരാണെങ്കിലും അവർക്കെല്ലാവർക്കും ഓർത്തു വയ്ക്കാൻ കഴിയുന്ന ഒരുപാട് വലിയ ജീവിത മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് സഹോദര PK അടക്കമുള്ള ആ നേതാക്കന്മാർ പ്രവർത്തിച്ചതും വിട്ടുപിരിഞ്ഞു പോയത്. സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായിരുന്ന ചരിത്ര സാഹിത്യകാരൻ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ PK ഗോപാലകൃഷ്ണന്റെ 10th ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി CPI കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒന്നിനു പുറകെ ഒന്നായി പരിഷ്കാരങ്ങൾ നടത്തുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം ഇന്ത്യയെ വലിയ സാമ്പത്തിക ശക്തിയാക്കാനെന്നതായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള നടപടി രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ തകർത്തു. നിലവിൽ ഓരോ രംഗത്തും ഇന്ത്യക്ക് മുന്നോട്ടു പോകാൻ കഴിയാതെ തപ്പിത്തടയുകയാണ്. 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അക്കങ്ങളുടെ കണക്കുകൾ പറഞ്ഞ് കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മറച്ചു പിടിക്കുകയാണ്. മോദിയുടെ അവകാശവാദങ്ങളും യാഥാർത്ഥ്യങ്ങളും രണ്ടു വഴിക്കാണ്. രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കാനാണ് BJP ശ്രമം. സവർണ വിഭാഗങ്ങളാണ് BJPക്ക് ഹിന്ദുക്കൾ. പിന്നോക്ക ഹിന്ദുക്കൾ അവർക്ക് ഹിന്ദുക്കളല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. മണ്ഡലം സെക്രട്ടറി PV മോഹനൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ കൗൺസിൽ അംഗം CN ജയദേവൻ, PK ഗോപാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ET ടൈസൺ MLA, KS ജയ, TP രഘുനാഥ്, അഡ്വക്കേറ്റ് AD സുദർശൻ, VA കൊച്ചുമൊയ്തീൻ, BG വിഷ്ണു, VA ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ നഗരത്തിലെ പ്രധാന റോഡുകൾ മെക്കാഡം ടാറിംഗ് നടത്താനും ജംഗ്ഷനുകൾ ടൈൽ വിരിക്കാനും കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി. തൃശൂർ ലാലൂരിലെ കായിക സമുച്ചയ നിർമ്മാണങ്ങൾ നിർത്തിവെക്കുവാനുള്ള നോട്ടീസിന് നിർദ്ദേശം നൽകിയ ചീഫ് സെക്രട്ടറിയെ ഭരണസമിതി കൌൺസിലിൽ വെല്ലുവിളിച്ചത് ശ്രദ്ധേയമായി. 2020-21 സാമ്പത്തിക വർഷത്തെ ഫണ്ട് ഉപയോഗിച്ചാണ് നഗരത്തിലെ ജംഗ്ഷനുകളിലെയും റോഡുകളുടെയും നവീകരണം നടത്തുക. അടിയന്തരമായി റോഡുകളുടെ ശോച്യാവസ്ഥ മാറ്റുകയാണ് വേണ്ടതെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ജംഗ്ഷനുകളിൽ ടൈൽ വിരിക്കാനും റോഡുകൾ മെക്കാഡം ടാറിംഗ് നടത്താനുമുള്ള ഭരണസമിതി തീരുമാനം പ്രതിപക്ഷം സ്വാഗതം ചെയ്യുന്നതായി കോൺഗ്രസ് കൌൺസിലർ A.പ്രസാദ് പറഞ്ഞു. റോഡുകളിലെ കുണ്ടും കുഴികളിലും വീണ് നിരവധി പേരാണ് അപകടത്തിൽപ്പെടുന്നതെന്ന് BJPയിലെ MS സമ്പൂർണ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് പ്രവർത്തനങ്ങളെന്ന മുൻ മേയർ രാജൻ പല്ലന്റെ ആരോപണത്തിന് മുൻ ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തെയാണ് മറുപടി നൽകിയത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തന്നെയാണെന്നും 6 മാസത്തിനകം 60% പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്നും കണ്ടംകുളത്തെ കൌൺസിലിൽ പ്രഖ്യാപിച്ചു. നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർമാന് എതിരായ പരാമർശത്തിൽ വിശദീകരണത്തിന് അവസരം നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസ് വനിതാ കൌൺസിലർമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. സെപ്റ്റംബർ 27, 28, 29 തീയതികളിലായി ചാവക്കാട് നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക കലാമേളയായ SSF സംസ്ഥാന സാഹിത്യോത്സവത്തിന് കൊടിയേറി.
തൃശൂർ ജില്ലയിലെ ഇസ്ലാമിക നവോത്ഥാന രംഗത്തെ നായകർ അന്ത്യവിശ്രമം കൊള്ളുന്ന 26 പുണ്യകേന്ദ്രങ്ങളിൽ നിന്ന് പ്രാസ്ഥാനിക നേതാക്കളുടെ നേതൃത്വത്തിൽ അനേകം പ്രവർത്തകരുടെ അകമ്പടിയോടെ വാഹന റാലിയായി എത്തിച്ച പതാകകളാണ് പ്രധാന നഗരിക്ക് അലങ്കാരമായി ആകാശത്തേക്ക് ഉയർന്നത്. ചേറ്റുവയിൽ നിന്ന് മഹാറാലിയായി ചാവക്കാട് നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചാണ് പതാക വരവ് സമാപിച്ചത്. SSFന് ജില്ലയിൽ മുൻകാലങ്ങളിൽ സാരഥ്യം വഹിച്ച താഴപ്ര മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാർ, PSK മൊയ്തുബാഖവി, AMK ഫൈസി, AA കടങ്ങോട്, ഷംസു ഹാജി ഒതലൂർ, സൈദു ഹാജി തൊഴിയൂർ, അബുഹാജി കല്ലൂർ, PA മുഹമ്മദ് ഹാജി, ജബ്ബാർ ഒളരി, ലത്തീഫ് നാട്ടിക, ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി, ഫസൽ തങ്ങൾ ഐദ്രൂസി, KK മുഹമ്മദ് മുസ്ലിയാർ, കടങ്ങല്ലൂർ ഉമർ മുസ്ലിയാർ, നസറുദ്ദീൻ ദാരുമി പെരിഞ്ഞനം, KR മുഹമ്മദ് അൻവരി, MM ഇബ്രാഹിം, ഷാഹുൽ ഹമീദ്, CA മുസ്തഫ സഖാഫി, RVM ബഷീർ മൗലവി, ഗഫൂർ മൂന്നുപിടിക, സയ്യിദ് SMK മഹമൂദി മുതലായ നേതാക്കളാണ് പതാക ഉയർത്തലിന് നേതൃത്വം നൽകിയത്. മനോജ് പരമേശ്വരൻ ക്യാമറയുമായി യാത്ര ചെയ്യുന്നത് ചിത്രങ്ങൾ എടുക്കാനല്ല, സന്തത സഹചാരിയായ ക്യാമറയുമായി നടത്തുന്ന ഏകാന്ത സഞ്ചാരങ്ങൾക്കിടെ പകർത്തുന്നത് ചിത്രങ്ങളുടെ രൂപത്തിലുള്ള ഓർമ്മക്കുറിപ്പുകളാണ്. തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന ഫോട്ടോ എക്സിബിഷൻ ഒരു ഹിപ്പിയുടെ യാത്ര കൂടിയാണ്. മധ്യപ്രദേശിൽ സാമൂഹ്യ പ്രവർത്തക ദയാബായിക്കൊപ്പം നിന്ന് പകർത്തിയ ചിത്രങ്ങൾ, രാജസ്ഥാനിലെ പുഷ്കർ മേളയിലെ കാലിച്ചന്ത, ഡൽഹി ജുമാ മസ്ജിദിന് മുൻപിലെ നോമ്പു തുറക്കൽ, കൊടുങ്ങല്ലൂരിലെ കാവുതീണ്ടൽ, കോടമൂടിയ വാഴാനിയിലെ ഒരു വൈകുന്നേരം, നിസാമുദ്ദീൻ ദർഗയിൽ ആഴ്ചതോറും നടന്നുവരുന്ന ഖവാലി, ഫോർട്ട് കൊച്ചിയിലെ ചീരവലയ്ക്കൊപ്പം പങ്കുവച്ചപ്പോൾ കുറഞ്ഞുപോയ മിഠായിയെ ചൊല്ലിയുള്ള ഒരു പെൺകുഞ്ഞിന്റെ നിഷ്കളങ്ക സങ്കടം, മാർഗഴി മാസത്തിലെ പോണ്ടിച്ചേരിയിലെ ദൈവങ്ങളുടെ ആറാട്ട്, രാജസ്ഥാനിലെ ബീഡി വലിക്കുന്ന സ്ത്രീ എല്ലാം ഉൾപ്പെടെ 39 ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. പോയംസ് എന്ന് പേരിട്ട ചിത്രപ്രദർശനം കവിതകൾ പോലെ മനോഹരമാണ്. ബാംഗ്ലൂരിലെ JD ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ പഠിച്ച മനോജ് പരമേശ്വരൻ ഫാഷൻ ഇൻഡസ്ട്രിയിലാണ് ജോലി ചെയ്തിരുന്നത്. പിന്നീട് വിവിധ ഫോട്ടോഗ്രാഫി മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. വർഷങ്ങളായി പെർഫോമൻസ് ഫോട്ടോഗ്രാഫിയിൽ റിസർച്ച് നടത്തുകയും വേണുജിയോടൊപ്പം കൂടിയാട്ടത്തിൽ അനേകം ഫോട്ടോകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. തൃശൂർ നെട്ടിശ്ശേരി സ്വദേശിയായ മനോജ് പരമേശ്വരന്റെ ചിത്രപ്രദർശനം 23 സമാപിക്കും. കൊടുങ്ങല്ലൂർ നഗരത്തെ ക്യാമറ കണ്ണുകളുടെ നിരീക്ഷണത്തിലാക്കുന്നു. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റിംഗ് റോഡിൽ ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. വടക്കേ നടയിലും തെക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും കിഴക്കേ നടയിലും അശ്വതി ജംഗ്ഷനിലുമടക്കം 5 ക്ലോക്ക് ടവറുകളിലായി 17 ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞതായി നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ അറിയിച്ചു. കൊടുങ്ങല്ലൂർ നഗരത്തെ ആകെ ക്യാമറയുടെ നിരീക്ഷണത്തിലാക്കുകയാണ്. അതിന്റെ ആദ്യ ഘട്ടം എന്ന നിലയിൽ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള റോഡിൽ 17 ക്യാമറകൾ ഇപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞു. 4 ദിക്കുകളിലും, അതായത് വടക്കേ നടയിലും തെക്കേ നടയിലും കിഴക്കേ നടയിലും പടിഞ്ഞാറ് നടയിലും അതുപോലെ അശ്വതി ജംഗ്ഷനിലുമായി അവിടുത്തെ ആ ക്ലോക്ക് ടവറിലാണ് 3 ക്യാമറകൾ വീതം ആകെ 17 ക്യാമറകൾ ഇപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞത്. നഗരസഭ മുൻകൈയെടുത്ത് കോൺട്രാക്ടറും വ്യവസായിയുമായ ബാലു ചുങ്കത്തിനെ കൊണ്ട് സ്പോൺസർ ചെയ്താണ് ക്യാമറകൾ വെച്ചത്. അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ഈ ക്യാമറകൾ രാത്രിയിലുള്ള ദൃശ്യങ്ങളും വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറുകളും ലഭിക്കും. ഇതിന്റെ നിയന്ത്രണം പോലീസിന് എപ്പോഴും മോണിറ്റർ ചെയ്യാവുന്ന വിധത്തിൽ കൺട്രോൾ റൂമിലേക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ ഒരു മാസത്തിലേറെ റെക്കോർഡ് ചെയ്യപ്പെട്ടതും പിന്നീട് പരിശോധിക്കുവാനും കഴിയും. ദൃശ്യങ്ങൾ സൂം ചെയ്ത് എടുക്കുവാനും സാധ്യമാണ്. ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം 24 വൈകിട്ട് 5 വടക്കേ നടയിൽ നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ നിർവഹിക്കും. ക്യാമറകൾ സ്പോൺസർ ചെയ്ത ബാലു ചുങ്കത്തിനെ ചടങ്ങിൽ ആദരിക്കും. കൊടുങ്ങല്ലൂർ SNDP യൂണിയൻ ഹാളിൽ നടന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് TA ശങ്കർ ഉദ്ഘാടനം ചെയ്തു. നല്ല പ്രവർത്തകരായിട്ടുള്ള നല്ല ആളുകൾ, നമ്മളുടെ പ്രിയപ്പെട്ട ആളുകൾ ഒക്കെ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് ആദ്യം തന്നെ ആദരാജ്ഞലി അർപ്പിച്ചു സംസാരിക്കുക. നമ്മുടെ ഈ സംസ്ഥാനത്തിലാകെയുള്ള ജനകുടുംബങ്ങൾ 2011 എടുത്ത കന്യാസ്മാരി കണക്ക് പ്രകാരം 3.5 ലക്ഷത്തിൽ താഴെയാണ്, കോടിയിൽ താഴെ, 3.5 കോടിയിൽ താഴെയുള്ള ജനങ്ങളാണ് മൊത്തമുള്ളത് ഈ സംസ്ഥാനത്ത്. അടുത്തത് വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ അവരില് ഏതാണ്ട് 1/3 ഭാഗം തന്നെ
തൊഴിലാളികളാണ്, അതേപോലെ തന്നെ അതിൽ മൂന്ന് കുറച്ച് ഭാഗങ്ങൾ ഉദ്യോഗസ്ഥരാണ്, അതേപോലെ തന്നെ മറ്റുള്ള ആളുകളാണ്. അങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്. അതില് ഈ തൊഴിലാളികള് ഏത് സർക്കാർ വന്നാലും തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അവരെ മാനിക്കപ്പെടാതെ, അവരെ അംഗീകരിക്കപ്പെടാതെ, അതേപോലെ തന്നെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ അവർ മനസ്സ് കൊടുക്കാതെ, അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാതെ കണ്ടടിക്കുന്ന നിർമ്മാണ മേഖലയിലെ തൊഴിലില്ലായ്മ രൂക്ഷമായതായും നിർമ്മാണ സാമഗ്രികളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ സമീപനങ്ങളും നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയതായി അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് കെ കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി പി കെ സായി മുഖ്യപ്രഭാഷണം നടത്തി. ടി വി സേവ്യർ, പി കെ അപ്പുക്കുട്ടൻ, എം എസ് ഷാഹുൽ, എൻ ആർ രമണൻ, കെ പി റാഫേൽ, ടി കെ സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ സർഗപരമായ കഴിവുകൾ വികസിപ്പിക്കാൻ കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ 26 വർഷമായി നടത്തിവരുന്ന സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി പതാക ജാഥ സംഘടിപ്പിച്ചു. വടാനപ്പള്ളി തങ്ങൾപള്ളി മഖാമിൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്കും പതാക കൈമാറ്റത്തിനും കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ നേതൃത്വം നൽകി. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി സി വി മുസ്തഫ സഖാഫി, തൃപ്രയാർ സോൺ പ്രസിഡന്റ് വോഖേസ് അബ്ദുറഹ്മാൻ ഹാജി എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ നഗരസഭ തുടർ വിദ്യാഭ്യാസ കലോത്സവം നടന്നു. തുല്യതാ പഠിതാക്കളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച തുടർ വിദ്യാഭ്യാസ കലോത്സവത്തിന്റെ കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ തല ഉദ്ഘാടനം മേത്തല കമ്മ്യൂണിറ്റി ഹാളിൽ നഗരസഭാ ചെയർമാൻ കെ ആർ ജൈത്രൻ നിർവഹിച്ചു. നമ്മളുടെ ഒരു അനുഭൂതിയുടെ ലോകത്തേക്കാണ് പോകുന്നത്. ചില പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ചില പ്രത്യേക ഓർമ്മകളുണ്ടാകാം. നമ്മുടെ ഒരുപാട് നോസ്റ്റാൾജിയ, നമ്മുടെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ, പഴയകാലത്തെ ഓർമ്മകൾ പല പാട്ട് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വന്നേക്കാം. അതുപോലെ നല്ല പാട്ട് നൃത്തം ചെയ്യുമ്പോഴാണ്, നല്ല സിനിമ കാണുമ്പോഴും നല്ല നാടകം കാണുമ്പോഴൊക്കെ അത് നമുക്ക് ആനന്ദം തരുന്നതാണ്. അപ്പം നമ്മുടെ സമൂഹത്തെ സാംസ്കാരികമായി വളർത്തുന്നതിൽ, നമ്മളെ സന്തോഷിപ്പിക്കുന്നതിൽ, ആഹ്ലാദിപ്പിക്കുന്നതിലൊക്കെ കലയ്ക്കും സംസ്കാരത്തിനും വലിയ പങ്ക് ആണുള്ളത്. ഇന്ന് ഒരുപാട് പേർക്ക് നല്ല കഴിവുകളുണ്ട്. നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ അതിമനോഹരമായിട്ട് പാടും. അതായത് നമ്മുടെ ടോപ്പ് സിംഗർ ആരെങ്കിലും നിങ്ങൾ കാണുമ്പോൾ, ടോപ്പ് സിംഗർ ഇടയ്ക്ക് ഞാൻ കാണുന്നതാണ്, ടോപ്പ് സിംഗർ ഫ്ലവേഴ്സിൻ്റെ ടോപ്പ് സിംഗറിൽ 4, 5, 8 വയസ്സായ കുട്ടികളുടെ പാട്ട് യേശുദാസിനെ പോലും വെല്ലുന്നതാണ്, അല്ലെങ്കിൽ ചിത്രയെപ്പോലും കവച്ചു വയ്ക്കുന്നതാണ്. നല്ല മിടുക്കന്മാരും മിടുക്കികളായി എത്ര നല്ല കുട്ടികൾ അതിമനോഹരമായി പാടുകയാണ്. 1-ലും 2-ലും പഠിക്കുന്ന കുട്ടികളാണ്, അതാണ് രസം. വലിയ കോളേജിലൊന്നും പഠിക്കുന്നവരല്ല, വളരെ കൊച്ചുകുട്ടികൾ. 5, 6 പി എൻ രാമദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോർഡിനേറ്റർ ശ്യാംലാൽ പരിപാടിയുടെ വിശദീകരണം നടത്തി. സി കെ രാമനാഥൻ, വി വി സോണിയ, എ വി ലത, സി ജെ ഷീല തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ്, കൈപ്പമംഗലം, കാളമുറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പുത്തൂരിൽ വീണ്ടും വ്യാജമദ്യം പിടികൂടി. പുത്തൂർ തുളിയൻചിറയിലെ പൊന്തക്കാട്ടിൽ ഒളിപ്പിച്ചു വെച്ച 30 ലിറ്റർ വാട്ട് ചാരായമാണ് തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടിയത്. തൃശൂർ പഴയന്നൂരിൽ വടിവാളുമായി എത്തിയ യുവാക്കൾ ജർമ്മൻ ഷെപ്പേർഡ് നായ്ക്കളെ അഴിച്ചുവിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ബാർ ഹോട്ടൽ അടിച്ചു തകർത്തു. കവി കുഞ്ഞുണ്ണിമാഷിന്റെ സ്മാരകം സമർപ്പിക്കുന്നതിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളും പൂർത്തിയായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.